സംഘടനാപരമായ പാഠവും അതിനുവേണ്ടി ചെലവഴിച്ച പണവും ഇതിൻ്റെ സ്വാധീനവും ഭരണകൂടത്തിൻ്റെ അവസാന നാളുകളിൽ എൻ്റയർ ക്യാബിനറ്റ് വാരണാസിയിലായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമല്ല മുഴുവൻ ക്യാബിനറ്റ് പോലും വാരണാസിയിലായിരുന്നു. പലരും സംശയം ചോദിച്ചു, രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ ഇട റോഡുകളിൽ കൂടെ പോലും റോഡ് ഷോ നടത്തിക്കൊണ്ടുള്ള വലിയ ക്യാമ്പയിൻ നടത്തുന്നത് പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഉന്നത പദവിക്ക് യോജിച്ചതാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നു. യുദ്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല, ഏത് തലം വരെയും പോകാമെന്നുള്ള നിലയിലാണ് അദ്ദേഹം അതിനെ സംബന്ധിച്ച് പോലും പ്രതികരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒരു വലിയ സന്ദേശം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. കേവലം ഒരു രാഷ്ട്രീയ വിജയം എന്നുള്ള നിലയിലേക്ക് മാത്രമായി ഇതിനെ ഒരു കാരണവശാലും വിലയിരുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തമായ വിശ്വാസം. ശ്രീ ജോർജ് കുര്യൻ, ഈ പൊതുവിമർശനങ്ങളുടെ എല്ലാം അടിസ്ഥാന ഘടകമായി പറയപ്പെടുന്നത് എന്തുകൊണ്ട് നിങ്ങൾ യു പിയിൽ 19% വരുന്ന മുസ്ലിം വിഭാഗത്തിനെ ഒരിക്കൽ പോലും ഒരിടത്ത് പോലും സ്ഥാനാർത്ഥിയായി വെച്ചില്ല എന്നതാണ്, എന്താണ് അതിനുള്ള മറുപടി? വേണോ, അത് യു പി എ സമയത്തോളം അത് ഒരു കുറവ് തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 1998 രാംപൂർ മണ്ഡലത്തിൽ ശ്രീ മുഖ്താർ അബ്ബാസ് നഖ്വി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം യു പിയിൽ നിന്ന് ബി ജെ പിയുടെ ജനപ്രതിനിധി മുസ്ലിം വിഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതേ രീതിയിലായിരുന്നു ഗോവയിൽ. ഗോവയിൽ ആദ്യം ബി ജെ പിയിൽ ഒരു ക്രിസ്ത്യൻ എം എൽ എയും ഇല്ലായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഫ്രാൻസിസ് ഡിസൂസ എന്ന് പറയുന്ന ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ 10 MLA ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴിനി യു പിയിൽ ചെയ്യാൻ പറ്റുക, അവിടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്ന് ഒരാളെ മന്ത്രിയാക്കുക എന്നുള്ളതാണ്, ഒന്നോ രണ്ടോ പേരെ മന്ത്രിയാക്കുക എന്നുള്ളതാണ്. ഈ ഗോവയിലെ അവസ്ഥയിൽ തന്നെ ഭാവിയിൽ തീർച്ചയായിട്ടും യു പിയിൽ മുസ്ലിം ജനവിഭാഗം, ഇപ്പോൾ തന്നെ എല്ലാവരും സമ്മതിക്കുന്നുണ്ട് മുസ്ലിം വോട്ട് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന്. മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് ജനപ്രതിനിധികൾ ഉണ്ടാകുകയും മന്ത്രിമാരും ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രിയും വരുന്ന ഒരു സമവായത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം യു പിയിലെ ബി ജെ പി ജാതിക്കതീതമായിട്ടുള്ള ഒരു പ്രചരണമാണ് നടത്തിയത്. പക്ഷേ ശ്രീ ജോർജ് കുര്യൻ, നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിക്കാതിരിക്കുകയല്ല ചെയ്തത്, സ്ഥാനാർത്ഥിയായി തന്നെ നിർത്തിയില്ല, അതെന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. അല്ല, അതാണ് ഞാൻ അത് പറയാൻ കാരണം. ഇത്രയും ടൈറ്റായിട്ടുള്ളൊരു മത്സരത്തിൽ ജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ആ മണ്ഡലത്തിലും അതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള മണ്ഡലത്തിലും ബി ജെ പിയുടെ ആ വിജയത്തെ അത് ബാധിക്കും. കാരണം ഇപ്പോഴാണല്ലോ ഇത് 324 വരുന്നത്. അതിനു മുമ്പ് ബി ജെ പിയെ സമയത്തോളം ഏതാണ്ട് പകുതി മാർക്ക് കടക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രമാത്രം തീ പാറുന്ന ഇലക്ഷൻ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പരീക്ഷണത്തിന്, കാരണം ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിലല്ലേ ഇലക്ഷനിൽ സാങ്കത്യമുള്ളൂ, അല്ലാതെ ആരെങ്കിലും പിടിച്ചു നിർത്തുന്നതിൽ കാര്യമില്ല. ശരി ശരി, അതുകൊണ്ടാണ് ചർച്ചയിൽ നിന്ന് അതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, തീ പാറുന്ന മത്സരമാണ്, ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ വെച്ചാൽ പരാജയം ഉണ്ടാകും എന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ്. ഇനി നല്ല കാലമാണ്, ചിലപ്പോൾ ഉപമുഖ്യമന്ത്രി വരെ വരും, പിന്നെ ഗോവ മോഡലിൽ അടുത്ത തവണ അവസരമുണ്ടാകും. ഇതാണ് വിശദീകരണം. ഇതിനെക്കുറിച്ച് ഞാൻ എന്ത് പറയും? അതായത് മീററ്റിൽ മത്സരിച്ചത്, മീററ്റ് ടൗൺ സീറ്റിൽ മത്സരിച്ചത് ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ലക്ഷ്മികാന്ത് വാജ്പേയി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയോട്, സമാജ്വാദി പാർട്ടിയുടെ മുസ്ലിം സ്ഥാനാർത്ഥിയോടാണ് അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടത്. ഉത്തർപ്രദേശിൽ ചുരുങ്ങിയത് ഒരു 10 മണ്ഡലങ്ങളെങ്കിലും 35-40% ഇടയിൽ വോട്ട് മുസ്ലിം സമുദായത്തിനുണ്ട്. അതിൽ ദേവ്ബന്ധ് പെടും, സാറൻപൂർ പെടും. പക്ഷേ ഇവിടെ ഒന്നും ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വേണ്ടി ബി ജെ പിക്ക് പറ്റിയിട്ടില്ല. അതെന്തുകൊണ്ടാണ് പറ്റാത്തത് എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇത് നമ്മൾ ടെലിവിഷൻ ചർച്ചകളിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് സ്ഥാപിക്കാമെങ്കിലും ആത്യന്തികമായിട്ട് ഇത് ഒരു സവിശേഷമായ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരണമാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരണം തീർച്ചയായും ഹിന്ദുത്വ വർഗീയത തന്നെയാണ്.
അത് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കെല്ലാവർക്കും നന്നായിരിക്കും. ഇത് ആത്യന്തികമായി 2014 ലോകസഭാ തെരഞ്ഞെടുപ്പ് ഈ പശ്ചിമ ഉത്തർപ്രദേശിലെ വലിയ വർഗീയ കലാപങ്ങളുടെ ശക്തിയിലും മോദിയുടെ വികസന വ്യക്തിത്വത്തിൻ്റെ ശക്തിയിലുമൊക്കെ ജയിച്ചപ്പോൾ ഞാൻ ബി ജെ പിക്ക് അകത്ത് ഒരു മോഡറേറ്റ് ആണെന്ന് സ്വയം വിശ്വസിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ നേതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുന്നു, നിങ്ങളിപ്പോൾ നിങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് ഒരു നല്ല സദ്ഭരണം കാഴ്ചവെക്കാൻ വർഗീയതരമായ എല്ലാ സമുദായങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ പര്യാപ്തമായ ഒരു ഭരണം കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും. പക്ഷേ ഈ മുസ്ലിങ്ങൾ ഒരൊറ്റ മുസ്ലിമിന് പോലും സ്ഥാനാർത്ഥിത്വം നൽകാതെ പ്രകടമായി പ്രധാനമന്ത്രി തന്നെ മുസ്ലിം വൈദ്യുതിയും ഹിന്ദു വൈദ്യുതിയും ഉണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു പ്രചാരണത്തിൻ്റെ ഭാഗമായി ഖബറിസ്ഥാനും ശ്മശാൻഘാട്ടുമായിട്ടുള്ള വ്യത്യാസത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ള ഒരു പ്രചാരണത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയിട്ടുള്ള വിജയത്തിൻ്റെ കുഴപ്പം തലപ്പത്തിരിക്കുന്ന മന്ത്രിയാവുന്ന മന്ത്രിയോ ഉപമുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആവുന്ന ആൾക്കാർക്കെല്ലാം ഇതിൻ്റെ ഇതൊരു തിരഞ്ഞെടുപ്പ് സംഭവം മാത്രമാണെന്ന് തോന്നാം. പക്ഷേ താഴേക്കിടയിൽ ഈ പ്രചാരണത്തിൽ വിശ്വസിച്ച് ഹിന്ദുത്വ ഒരു വികാരമായി തങ്ങളുടെ സിരകളിൽ കൊണ്ടു നടന്നിട്ടുള്ള 10,000-ക്കണക്കിന് ആൾക്കാർക്ക് അവർക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി ഉപയോഗിച്ച ഒരു കാര്യം മാത്രമാണെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ദാദ്രിയിൽ ബീഫ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എന്ന ഒരു സംശയത്തിൻ്റെ പേരിൽ ഒരു ആൾക്കൂട്ടം വന്ന് ഒരു മുസ്ലിം സമുദായ ഒരു കുടുംബത്തെ ആക്രമിക്കുകയും അവിടുത്തെ ഗൃഹനാഥൻ കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. ഇത് ആവർത്തിക്കും. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാമൂഹിക ശ്രീ വെങ്കടേഷ്മോഷൻ ഒരു സംശയം കൂടി, ഒരു മജോറിറ്റേറിയൻ ഇസമാണ് ഇതുവഴി മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്, അതിൻ്റെ രാഷ്ട്രീയ സൂചന അതാണ് എങ്കിൽ ആ ബോധ്യം മുസ്ലിം സമുദായത്തിന് സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ. നിങ്ങൾ മത്സരിക്കുകയൊന്നും വേണ്ട, നിങ്ങൾക്ക് അതിനുള്ള അവസരമില്ല, നിങ്ങളെ പ്രതിനിധീകരിക്കുകയും വേണ്ട, പിന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ നൽകും എന്ന് പറയുന്ന സൂചനയാണല്ലോ ഇത്. പക്ഷെ അങ്ങനെയെങ്കിൽ അതിനെ മുസ്ലിം സമുദായം ഉൾക്കൊണ്ടു എന്ന് കരുതാമോ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ? കാരണം ബി ജെ പി അവകാശപ്പെടുന്നത് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു എന്നാണ്. അത് ഈ എസ് പി കോൺഗ്രസ് BSP അവർക്കിടയിൽ മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചു പോയതുകൊണ്ട് BJP കിട്ടിയ ഗുണമാണോ, അതോ മുസ്ലിം വോട്ടുകളിൽ ഒരു വിഭാഗം BJP പോയിട്ടുണ്ടോ? ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിൽ ഇതാണ് ഞാൻ മുഖ്യമായും പരിശോധിച്ചിരുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ള ഈ 10-30 മണ്ഡലങ്ങളിൽ ഏതാണ്ട് 10 മണ്ഡലങ്ങളിലെ കണക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ കണക്ക് ഞാൻ പറയാം. ദേവ്ബന്ദ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠന സ്ഥാപനവും അവരുടെ മതപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനവും ദേവ്ബന്ദ് ഉലേമ നിലകൊള്ളുന്ന മണ്ഡലമാണ്. അവിടെ ഇത്തവണ ആദ്യമായിട്ട് BJP ജയിക്കുകയാണ്. 101,000 വോട്ടാണ് BJPയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത്. തൊട്ടടുത്ത് നിൽക്കുന്ന സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് 77,000 വോട്ടും ബഹുജൻ സമാജ് പാർട്ടിയുടെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് 55,000 വോട്ടുമാണ്. ആ മണ്ഡലത്തിൽ ഏതാണ്ട് മുഴുവനായിട്ടുള്ള മുസ്ലിം വോട്ടുകളുടെ, രണ്ട് സ്ഥാനാർത്ഥികളും മുസ്ലിങ്ങളാണ്, ഏതാണ്ട് മുഴുവനായിട്ടുള്ള മുസ്ലിം വോട്ടുകളുടെ എണ്ണമാണിത്. സാരൻപൂർ എന്ന് പറയുന്ന പശ്ചിമ ഉത്തർപ്രദേശിലെ മറ്റൊരു മണ്ഡലത്തിലും സമാനമായ വോട്ടിൻ്റെ കണക്ക് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. അപ്പം ഇവിടെയെല്ലാം സംഭവിച്ചിരിക്കുന്നത് മുസ്ലിം